പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, നിങ്ങളുടെ എമി ആന്റി ആണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? ഏലിയാവും കാക്കയും. ഏലിയാവും കാക്കയും. ഇന്നത്തേക്കുള്ള വചനം: കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും, വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. 1 രാജാക്കന്മാർ 17:6. എന്നാൽ ഇനി കഥ പറയട്ടെ കൂട്ടുകാരെ. രാജു എന്നൊരു പിതാവിന് സാം എന്നൊരു മകനുണ്ടായിരുന്നു. അവൻ നല്ലവനും സമർത്ഥനുമായിരുന്നു. പിതാവ് മകനെയും കൊണ്ട് ദിവസവും പാർക്കിലേക്ക് പോകും. അവിടെയുള്ള മരങ്ങളിൽ കുക്കു 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 എന്ന് കൂകുന്ന പക്ഷികളുണ്ടായിരിക്കും. ആ പക്ഷികൾക്ക് അവർ ഭക്ഷണം കൊടുക്കുമായിരുന്നു. പക്ഷികൾ ഭക്ഷണം കഴിക്കുന്നത് ആ കുട്ടി സന്തോഷത്തോടെയും അതിശയത്തോടെയും കാണും. കൂട്ടുകാരെ, പക്ഷികൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? പക്ഷികളോടൊത്ത് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? കൂട്ടുകാരെ, പക്ഷികൾ നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ? എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയിൽ കാക്ക ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. രസകരമായ കഥ കാണാമല്ലേ. ഇസ്രായേൽ രാജ്യത്ത് ദുഷ്ടനായ ഒരു രാജാവും ദുഷ്ടയായ ഒരു രാജ്ഞിയും ഉണ്ടായിരുന്നു. ദുഷ്ടനായ ആ രാജാവിന്റെ പേര് ആഹാബ്, ദുഷ്ടയായ ആ രാജ്ഞിയുടെ പേര് ഇസബേൽ. അവർ യഹോവയ്ക്ക് ഇഷ്ടമല്ലാത്ത എല്ലാവിധ കുറ്റങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അവർ കല്ലും മണ്ണും ഉപയോഗിച്ച് ഒരു വലിയ വിഗ്രഹത്തെ ഉണ്ടാക്കി. ആ വിഗ്രഹത്തെ നമസ്കരിച്ചുകൊണ്ടിരുന്നു. ആ വിഗ്രഹത്തിന്റെ പേര് ബാൽ എന്നായിരുന്നു. അവർ മാത്രമല്ല, ആ രാജ്യത്തെ പ്രജകളോടെല്ലാം ബാലിനെ നമസ്കരിക്കാൻ മഹാരാജാവ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിലെ പ്രജകളെല്ലാവരും ഈ പ്രതിമയെ നമസ്കരിക്കണം, യഹോവയെ നമസ്കരിക്കരുത്. ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ മാത്രമേ തലകുനിക്കാവൂ. യഹോവയുടെ ആജ്ഞകളെ അനുസരിക്കാൻ പാടില്ല. മഹാരാജാവിന്റെ കൽപ്പന ആരെങ്കിലും അനുസരിക്കാതിരുന്നാൽ അവർ ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് മഹാരാജാവ് ഉത്തരവിട്ടു. ഉടനെ ആ രാജ്യത്തിലെ ഇസ്രായേൽ ജനങ്ങൾ എല്ലാവരും ബാലിന്റെ വിഗ്രഹത്തെ നമസ്കരിക്കാൻ ആരംഭിച്ചു. വിഗ്രഹത്തിന് ചുറ്റും അവർ പാട്ടുപാടി, വാദ്യങ്ങൾ വായിച്ച്, നൃത്തം ചെയ്ത് ആരവാരത്തോടും ഉത്സാഹത്തോടും കൂടി ഉത്സവാഘോഷങ്ങൾ നടത്തി വിഗ്രഹത്തെ നമസ്കരിച്ചു. ആ രാജ്യത്ത് ബാലിന് അനേകം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിന് മേൽനോട്ടക്കാരുണ്ടായിരുന്നു. അവരെ നിയമിച്ചത് ആഹാബ് രാജാവായിരുന്നു. വിഗ്രഹത്തെ സംരക്ഷിക്കുക, ജനങ്ങളോട് ബാലിനെ കുറിച്ച് പറയുക എന്നതായിരുന്നു അവരുടെ ജോലി. ആ മേൽനോട്ടക്കാർ രാജ്യത്തിലെ ജനങ്ങളോട് ഒരു വിഷയം പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്തിലെ പ്രജകളെ, നമ്മുടെ രാജ്യം നന്നായി ഇരിക്കണം, രാജ്യത്തിൽ മഴ പെയ്യണം, നദികളിൽ വെള്ളമുണ്ടാകണം, രാജ്യം മുഴുവനും ഫലപുഷ്ടിയായിരിക്കണം. അതിനായി നിങ്ങൾ ബാലിനെ നമസ്കരിക്കണം. എങ്കിൽ മാത്രമേ ബാൽ നമുക്ക് ആവശ്യമുള്ള മഴ തരൂ, പുഴകളിൽ വെള്ളം നിറയ്ക്കും. അതിനാൽ എല്ലാവരും ബാലിനെ നമസ്കരിക്കണം എന്നൊരു വാർത്ത അറിയിച്ചു. പക്ഷേ ആ വാർത്ത പച്ച നുണയായിരുന്നു. കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് നുണ എന്ന് പറഞ്ഞത്? നമുക്ക് മഴ തരുന്നത് ആരാണ്? പുഴയിൽ വെള്ളം തരുന്നത് ആരാണ്? നമുക്ക് ഭക്ഷണം തരുന്നത് ആരാണ്? കൂട്ടുകാരെ, കർത്താവല്ലേ? കർത്താവാണ് 7 ദിവസം കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം സൃഷ്ടിച്ചത്. പക്ഷികളെ സൃഷ്ടിച്ചു, മീനുകളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, കൂടാതെ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചു. എങ്കിൽ ദൈവമല്ലേ നമുക്കെല്ലാം തരുന്നത്? അതിനാൽ ആ മേൽനോട്ടക്കാർ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ? അത് നുണയാണെന്നറിയാതെ ആ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും ബാൽ വിഗ്രഹത്തിന്റെ മുന്നിൽ തയ്യത്തക്ക 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 എന്ന് നൃത്തം ചെയ്തു നമസ്കരിച്ചുകൊണ്ടിരുന്നു. അതേ രാജ്യത്ത് ബാൽ വിഗ്രഹത്തെ നമസ്കരിക്കാതെ, മഹാരാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ ഒരപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ കഥയിലെ ഹീറോ, ഏലിയാവ് അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ നല്ലവനാണ്, ഭക്തനാണ്, സമർത്ഥനാണ്, ധൈര്യശാലിയാണ്. അദ്ദേഹം യഹോവയുടെ ആജ്ഞ അനുസരിക്കുന്നവനാണ്. ദിവസവും യഹോവയോട് അദ്ദേഹം പ്രാർത്ഥിക്കും. അങ്ങനെ ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ
ഏലിയാവ് അപ്പൂപ്പനോട് സംസാരിച്ചു. ഏലിയാവേ, ഈ രാജ്യത്ത് മഴ പെയ്യിക്കുന്നതും പുഴയിലും നദിയിലും വെള്ളം നിറയ്ക്കുന്നതും ബാലാണെന്ന് ഈ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്രയും കാലം ഞാനല്ലേ മഴ പെയ്യിച്ചു കൊണ്ടിരുന്നത്, പുഴയിൽ വെള്ളം നിറച്ചതും എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതും. പക്ഷേ അവർ എന്നെ മറന്നിരിക്കുന്നു. അവർ വീണ്ടും എന്നെ ഓർക്കുന്നതുവരെ ഞാൻ ഈ രാജ്യത്ത് മഴ പെയ്യിക്കുകയില്ല, പുഴയിൽ വെള്ളവും നിറയ്ക്കുകയില്ല. ഈ നാട്ടിൽ ക്ഷാമമുണ്ടാകും എന്ന് നീ വേഗം ചെന്ന് ആഹാബ് രാജാവിനെ അറിയിക്ക എന്ന് പറഞ്ഞു. മഹാരാജാവിന്റെ മുന്നിൽ ചെന്ന് സംസാരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണോ? ഒരു പക്ഷേ ഏലിയാവ് അപ്പൂപ്പൻ രാജാവിന്റെ മുന്നിൽ ചെന്ന് രാജ്യത്ത് ക്ഷാമമുണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മഹാരാജാവ് ഏലിയാവ് അപ്പൂപ്പനെ തടവിലടച്ചാൽ എന്താവും സ്ഥിതി? പക്ഷേ ഏലിയാവ് അപ്പൂപ്പൻ അതിനെ കുറിച്ച് ഒട്ടും പേടിച്ചില്ല. ഏലിയാവ് അപ്പൂപ്പൻ ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. എത്രയും വേഗം എത്താനായി വേഗം വേഗം നടന്ന് കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. അവിടെ നിന്ന് കൊട്ടാരത്തിനകത്ത് കയറി മഹാരാജാവിന്റെ മുന്നിൽ ധൈര്യവാനായി നിന്നു. ഒരു ഭയവുമില്ലാതെ അദ്ദേഹം ആഹാബ് രാജാവിനോട് സംസാരിച്ചു. ആഹാബ് രാജാവേ, ഇനി നമ്മുടെ രാജ്യത്ത് മഴ പെയ്യില്ല, പുഴകളിൽ വെള്ളവും ഒഴുകില്ല, നമ്മുടെ നാട്ടിൽ വലിയൊരു ക്ഷാമം വരാൻ പോകുന്നു. നമുക്ക് മഴ പെയ്യിച്ച് കുടിക്കാൻ വെള്ളം തന്ന യഹോവയെ നിങ്ങൾ മറന്നിരിക്കുന്നു. വീണ്ടും ഈ രാജ്യത്തിലെ ജനങ്ങൾ യഹോവയാണ് നമുക്ക് മഴ പെയ്യിച്ചത്, കുടിക്കാൻ വെള്ളം തന്നത് എന്ന് എപ്പോഴാണോ മനസ്സിലാക്കാൻ പോകുന്നത്, അതുവരെ ഈ രാജ്യത്ത് ക്ഷാമമുണ്ടാകും എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ശേഷം കൊട്ടാരത്തിൽ നിന്ന് വേഗം വേഗമായി കാലടികൾ വെച്ച് അദ്ദേഹം നടന്ന് വീട്ടിലെത്തി. താമസിയാതെ ആ രാജ്യത്ത് ക്ഷാമമുണ്ടായി. യഹോവ ഏലിയാവ് അപ്പൂപ്പനെ വിളിച്ചു. ഏലിയാവേ, ക്ഷാമം അവസാനിക്കുന്നതുവരെ നീ ഈ രാജ്യത്തിന്റെ പുറത്തു പോയി താമസിക്കണം. കെരീത്ത് തോട്ടിനരികെ താമസിക്കേ. അവിടെ നിനക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഹോവ പറഞ്ഞതനുസരിച്ച് ഏലിയാവ് അപ്പൂപ്പൻ ആ തോട്ടിനരികെ താമസിച്ചു. ദാഹിക്കുമ്പോൾ അപ്പൂപ്പൻ നദിയിലെ വെള്ളം ഗുളുഗുളുഗുളുഗുളുഗുളുഗുളുഗുളു എന്ന് കുടിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ദാഹിക്കുമ്പോൾ ഗുളുഗുളുഗുളുഗുളുഗുളുഗുളുഗുളു എന്ന് വെള്ളം കുടിക്കും. അദ്ദേഹത്തിന് വിശന്നാൽ ഭക്ഷണം വേണമല്ലോ, ചോറ് വേണമല്ലോ. അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് ആരാണെന്ന് അറിയാമോ കൂട്ടുകാരെ? ഒരു കാക്കയാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത്. കാക്ക കറുപ്പായിരിക്കും. അത് കാ 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 എന്ന് കരയും അല്ലേ? ആ കാക്കയാണ് ഏലിയാവിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് കൂട്ടുകാരെ. ഏലിയാവ് അപ്പൂപ്പൻ യഹോവ പറഞ്ഞതനുസരിച്ചില്ലേ? അതുകൊണ്ടാണ് യഹോവ കാക്കയെ അയച്ചത് കൂട്ടുകാരെ. കാക്ക രാവിലെയും ഭക്ഷണം കൊണ്ടുവരും, വൈകുന്നേരവും ഭക്ഷണം കൊണ്ടുവരും. ഒരു ദിവസത്തേക്കല്ല കൂട്ടുകാരെ, ദിവസവും രാവിലെയും ഭക്ഷണം കൊടുത്തു, വൈകുന്നേരവും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു കൂട്ടുകാരെ. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യഹോവ പറഞ്ഞ വാക്ക് പ്രകാരം ആ രാജ്യം മുഴുവനും ക്ഷാമമുണ്ടായി കൂട്ടുകാരെ. ഈ കഥ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കൂട്ടുകാരെ. കൊച്ചുകൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്നറിയാമോ? ഏലിയാവ് അപ്പൂപ്പനെ പോലെ നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ, രാജ്യത്ത് ക്ഷാമം വന്നാലും രാജ്യത്തെവിടെയും ഭക്ഷണമില്ലെങ്കിലും ദൈവം നമുക്ക് ആവശ്യമായ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും ഉടുക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളും താമസിക്കാൻ ഒരിടവും എല്ലാം തരും കൂട്ടുകാരെ. കാരണം നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങൾ മരങ്ങൾ ചെടികൾ മഴ സൂര്യവെളിച്ചം എല്ലാം തരുന്നത് ദൈവമാണ് കൂട്ടുകാരെ. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ശരി കൂട്ടുകാരെ, വീണ്ടും വേറൊരു കഥ പറയാൻ ഞാൻ ഉടനെ വരും. അതുവരെ ബൈ.